ഹായ് ഓൾ നിങ്ങൾ ഓരോരുത്തരും സേഫ് ആണെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിച്ചാണ് ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷണൽ തോട്ട്സ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന്. എനിക്കിഷ്ടമാണ്, പക്ഷേ എന്നെക്കാളും ഒരുപാട് ഇഷ്ടം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് മോട്ടിവേഷണൽ സ്പീച്ചസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചാലോ എന്ന് എനിക്ക് തോന്നി. ഞാനിന്ന് നിങ്ങളോട് മട്ടൻ കറി, എൻ്റെ ആൻറ്റി എന്ന് പറയുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് തവണ ചെയ്ത് തന്നായിരുന്നു ഈ റെസിപ്പി. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി, ഞാനും ഒരു തവണ ഇത് ചെയ്ത് നോക്കി. ഇന്ന് നിങ്ങൾക്ക് ഇത് കാണിച്ചാലോ, നിങ്ങൾക്ക് ഹെൽപ്പുള്ളാവും, അതുപോലെ നിങ്ങൾക്കും ചെയ്ത് നോക്കാമല്ലോ. ഞാനിന്ന് മട്ടൻ കറി ചെയ്യാൻ പോവാണ്. വരും, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന വറുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. കുറച്ച് മതി, കുറേയല്ല. ഇടുകയാണ് ആ മണം എന്ന് പറയുന്നത് വരുന്ന അത്രയ്ക്കും ജസ്റ്റ് ഒന്ന് തേറ്റ് ചെയ്യുക. ഇപ്പം സ്മെല്ലെന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിൽ ഈ പൗഡറൊക്കെ നമ്മൾ ഇടുക. നിങ്ങളിങ്ങനെ വറുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം എന്ന് പറയാൻ നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. 1 to 2 minutes വറുത്തെടുക്കുക. മനസ്സിലാവും ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നത്. കോക്കനട്ട് എന്ന് പറയുന്നത് ഇടുക, നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതൊന്ന് ആറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെന്ന് പറയുന്നത് അരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ 3 liter കുക്കറാണ് എടുത്തിട്ടുള്ളത്. 1/2 kilo മട്ടന് വേണ്ടിയിട്ട് ഒരു 30 to 50 ml ഓയിൽ എന്ന് പറയുന്ന ഒഴിക്കുക. ഓൾറെഡി മട്ടനിൽ കൊഴുപ്പുള്ളതുകൊണ്ട് നമുക്ക് വേവിച്ചെടുക്കുമ്പോഴേക്കും എണ്ണ എന്ന് പറയുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ചൂടായതിന് ശേഷം ഈ തെരളിയല കട്ട് ചെയ്തിട്ട് അതിലിടുക. ഒരു മണം വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിട്ടൊരു 30 seconds കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി എന്ന് പറയുന്നത് നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ചെയ്യുന്നത് സിമ്മിൽ വെച്ചിട്ടാണ്. ലൈറ്റായിട്ട് ഉപ്പിടുക, ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. മീഡിയം സിമ്മിൽ വെച്ചിട്ട് ജസ്റ്റ് വഴറ്റി എടുക്കുക. സാധാരണ നമ്മൾ ചെറിയ ഉള്ളിയാണ് നമുക്ക് ബോഡിക്ക് നല്ലത്, അതുപോലെ നമുക്ക് ഒരുപാട് ടേസ്റ്റ് കിട്ടാനും ഈ ചെറിയ ഉള്ളി ഭയങ്കരമായിട്ട് ഒരു റോള് വഹിക്കുന്നുണ്ട്. സവാളയും നല്ലതാണ്, പക്ഷെ അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ച് ബെറ്ററാണ്. ഞങ്ങളിപ്പം ഇവിടെ ചെന്നൈയിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിപ്പം ഈ രംബയില എന്ന് പറയുന്ന ഇവിടെയൊന്നും കിട്ടത്തില്ല. ഇപ്പം നിങ്ങൾക്ക് രംബയില എന്ന് പറയുന്ന അവൈലബിൾ ആണെങ്കിൽ അതിടുക. അങ്ങനെ അതിടുകയാണെങ്കിൽ നല്ല മണമായിരിക്കും. ബ്രൗൺ കളർ ആവുന്ന വരെ വൈറ്റുക നന്നായിട്ട്. ഉള്ളി എന്ന് പറയുന്നത് 1/2 cup ആയിട്ടുണ്ട്. ആ ഒരു സമയത്തിൽ നമ്മൾ അരച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എന്ന് പറയുന്നത് ഇടാം. ആ ഒരു പച്ച ആ ഒരു സ്മെല്ല് പോകുന്ന ആ ഒരു ടൈം വരെ ഒന്ന് നന്നായിട്ട് വഴറ്റുക. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് പുതിന ഇടാം. പുതിന എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. പുതിന ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇതൊരു 30 to 50 seconds നന്നായിട്ട് വഴറ്റുക. ഇത് വഴറ്റിയതിന് ശേഷമാണ് നമുക്ക് തക്കാളി ഇടേണ്ടത്. 5 minutes നന്നായിട്ട് വന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക ഈ തക്കാളി. അതിൻ്റെ ഒരു പച്ച ഒരു സ്മെല്ല് പോകുന്ന വരെ. ഈ തക്കാളി എന്ന് പറയുന്നത് ഒന്ന് 1/2 ഒന്ന് കുക്കായാൽ മതി. നമ്മൾ കുക്കറിൽ വിസിലിടുന്നതുകൊണ്ട് അത് നന്നായിട്ട് വെന്ത് പോവും. തക്കാളി 1/2 cup ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി നമുക്ക് ഇടാനുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മട്ടനാണ്, മെയിനായിട്ടുള്ള സംഭവം. വരും, നമുക്ക് മട്ടൻ ഇടാം. ഈ മട്ടൺ എന്ന് പറയുന്നത് ഒന്ന് വെന്ത് വരുമ്പോൾ തന്നെ നല്ല എണ്ണ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഒരുപാട് കൊഴുപ്പും ഇട്ടിട്ടുണ്ട്. വയറ്റി എടുക്കുമ്പോൾ തന്നെ ഒരു മണം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ കളർ എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്ന വരെ ഒന്ന് നന്നായിട്ട് വയറ്റി എടുക്കുക. കണ്ടോ, നമുക്ക് മട്ടൺ കളർ ചേഞ്ച് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഉള്ളി ഇടുമ്പോഴേക്ക് കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു, ഇനി ആവശ്യത്തിന് ഉപ്പ് ജസ്റ്റ് ഒന്ന് ഇടുക. 1/2 kilo മട്ടന് വേണ്ടിയിട്ട് നമ്മൾ 200 ml വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാൻ വിസിലിൽ വെക്കാൻ പോവാണ്. ഒരു വിസിൽ എന്ന് പറയുന്നത് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക, 4 whistles എന്ന് പറയുന്നത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമുക്ക് മട്ടൺ എന്ന് പറയുന്ന നല്ല വെന്ത് കിട്ടും. മസാലക്കൂട്ട് എന്ന് പറയുന്നത് നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഒരു മീഡിയം സൈസ് സവാള കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അടിക്കുക. ഈ ശരിക്കും ഈ സവാള നമ്മൾ ഒന്ന് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. മസാലക്കൂട്ട് എന്ന് പറയുന്നത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണത്തിൻ്റെ ആ ഒരു എസൻസ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടി.
നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ മസാല കൂട്ട് നിങ്ങൾക്ക് ശരിക്കൊരു നല്ലൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് കിട്ടുന്നതായിരിക്കും. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും അതുപോലെ മീഡിയം ഫ്ലെയിമിൽ നാല് വിസിലുമാണ് ഇട്ടത്. അതുപോലെ നന്നായിട്ട് സ്റ്റീം പറയുന്ന പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്, കണ്ടോ? ഫ്ലെയിം ഓൺ ചെയ്ത് ഞാൻ വീണ്ടും തിളപ്പിക്കാൻ പോവാണ്. തെക്കാളി, ഉള്ളി, അതുപോലെ പുതിന, അങ്ങനത്തെ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഒരു മസാലയും ഞാൻ ഇട്ടിട്ടില്ല. പുറത്ത് വെച്ച മസാലക്കൂട്ടുണ്ട്, അത് ഞാൻ നന്നായിട്ട് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും, കണ്ടോ? നമുക്കിനി മസാല ഇടാം. നല്ല മണം വരുന്നുണ്ട്. ഇതിൽ മിക്സ് ആകുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടുന്നത്. നന്നായിട്ട് അതിൽ മിക്സ് ആകുമ്പോഴേക്കും ശരിക്കും ആ ഒരു കളർ എന്ന് പറയുന്നത് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. നമ്മുടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും, കണ്ടോ? ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. ആ ഒരു തിളപ്പിൽ തന്നെ ഇതെന്ന് പറയുന്നത് ആ മസാലയൊക്കെ അതിൽ നന്നായിട്ട് ചേർന്നോളൂ. 3 to 5 minutes എന്ന് പറയുന്നത് തിളച്ചു കഴിഞ്ഞു. കാണാൻ തന്നെ എനിക്ക് നല്ല കൊതി വരുന്നുണ്ട്. ഇപ്പൊ ചോറ് കിട്ടിയാൽ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ഇടുക. കാണുമ്പോഴേക്ക് കഴിക്കണം എന്നുള്ളൊരു ഒരു ടെൻഡൻസി നിങ്ങൾക്ക് തോന്നാം. ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ മല്ലി ഇടുകയാണ്. നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് എന്ന് പറയുന്നത് കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഓരോരുത്തരോടും വീണ്ടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.